നിർമ്മാണം വാർഡ് മെമ്പർ പറഞ്ഞത് അടിസ്ഥാനരഹിതമെന്ന ജനകീയ കമ്മിറ്റി. പാലം നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് സുമനസുകളുടെ സഹായത്തോടെയാണ് ലഭിച്ചതെന്നും ഭാരവാഹികൾ. സ്വന്തം ചെലവിൽ വാർഡ് മെമ്പർ എംഡിആർ ഈസ്റ്റ് നടപ്പാലം നിർമ്മിച്ചതായുള്ള പ്രചരണം വ്യാജമാണെന്ന് പാലം നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നാട്ടുകാർ സംഘടിച്ചാണ് പാലം നിർമ്മിച്ചത്. ഇത് തന്റെ സ്വന്തം പേരിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് അംഗം പി വി വിശ്വനാഥൻ നടത്തിയത്. അപ്പൊ ആ സമരസമിതി അവിടെ നിലവിൽ വന്നു, അവരവിടെ സത്യാഗ്രഹം ഇരുന്നു, അവിടെ പാലത്തിൽ റീത്ത് വയ്ക്കുകയും അങ്ങനെ ഒരു കലാപരിപാടി അവിടെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ അടുത്ത ജനകീയ കമ്മിറ്റി ഈ സമരം സംഘടിപ്പിക്കുന്ന ആ സമിതി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി അവർ സമരത്തിലൂടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പാലം പണിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ, നമുക്കും അവരുടെ കൂടെ കൂടാം എന്ന തരത്തിലൊരു തീരുമാനമെടുത്തു. എന്നാൽ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഈ സമരസമിതി പാലം പണിയുമായിട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ അവർക്ക് ഗവൺമെൻറ് ഫണ്ട് ലഭ്യമാകുന്നില്ല എന്ന ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാലം കമ്മിറ്റിയിലുള്ള ജനകീയ കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം വീണ്ടും യോഗം ചേർന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ പാലത്തിൽ നിന്നും ഒരു ചെറിയ രീതിയിൽ നടക്കുന്നതിനാവശ്യമായ വാഹന കയറ്റാൻ സാധ്യമല്ലാത്ത നടക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നടപ്പാലം നിർമ്മിക്കാം എന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് ഈ നവംബർ 15-ാം തീയതി ആ പാലത്തിൻ്റെ പണി തുടങ്ങുകയും ഏതാണ്ട് 3 ദിവസം കൊണ്ട് ആ പാലം പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ജനങ്ങളെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു. എനിക്ക് പറയാനുള്ളത് ഈ കൊക്കയാറ് പഞ്ചായത്തിനാകെ മാതൃകയായിക്കൊണ്ട് ഈ 13-ാം വാർഡിലെ കക്ഷി രാഷ്ട്രീയം ജാതി മതത്തിന് അടിസ്ഥാന എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും എല്ലാം വേറിട്ടുകൊണ്ട് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ജനകീയ സമിതിക്ക് രൂപം കൊടുക്കുകയും ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർ കൺവീനറായിക്കൊണ്ട് ആ മഹത്തായ കൂട്ടായ്മ പഞ്ചായത്തിനാകെ മാതൃകയായ ആ കൂട്ടായ്മ പാലം പണി പൂർത്തീകരിക്കുകയും ചെയ്തു. തുടർന്നൊരു ചെറിയൊരു സമ്മേളനത്തോടുകൂടി ആ പാലം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അവിടം വരെ വളരെ സന്തോഷകരവും ആനന്ദകരവുമായ രീതിയിൽ പോയ ആ പാലം നിർമ്മാണം അതിനുശേഷം അന്ന് രാത്രിയിലാണ് ഈ സന്തോഷമെല്ലാം ജനങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ പാലം പണിയുടെ മുഴുവൻ തുകയും അല്ലെ 30,000 രൂപ വാർഡ് മെമ്പറുടെ കയ്യിൽ നിന്നും ചെലവഴിച്ച് പണിതു എന്ന തരത്തിലുള്ളൊരു വാർത്ത പ്രചരിച്ചു. അപ്പോൾ ഈ വാർത്ത കണ്ട ഉടനെ മിക്കവരും എല്ലാവരും തന്നെ എന്നെ വിളിച്ചു, ഞങ്ങളെല്ലാവരെയും ബന്ധപ്പെട്ടു. അപ്പോൾ തുടർന്ന് ഞങ്ങൾ അന്ന് തന്നെ അടിയന്തരമായിട്ട് ഈ യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ വാർഡ് മെമ്പർ പറഞ്ഞത് എൻ്റെ മാധ്യമപ്രവർത്തകനായ ഒരു സുഹൃത്ത് ഈ പാലം പണിയുടെ അവസാന ഘട്ടത്തിൽ ഉദ്ഘാടനത്തിന് മുമ്പ് ഞാനുമായിട്ട് സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ പാലത്തിൻ്റെ ചെലവിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. ചോദിച്ചപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു, ഏകദേശം 30,000 രൂപ ചെലവഴിച്ചു എന്ന്. അത് എൻ്റെ കയ്യിൽ നിന്നാണ് ചെലവഴിച്ചത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും എൻ്റെ അങ്ങനെ ആ സംഭാഷണത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നതെന്നും പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു വാർത്ത വന്ന് നിങ്ങളെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ അവസരത്തിൽ ഈ യോഗം തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തി ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ഈ വ്യാജ വാർത്തയുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ കമ്മിറ്റി മുമ്പാകെ ആ പൊതുയോഗം മുമ്പാകെ സമ്മതിച്ചു, ഞാൻ അപ്രകാരം ചെയ്തോളാം. എന്നാൽ ആ മെമ്പർ ഇതുവരെയും വാർത്താ സമ്മേളനം നടത്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ഒരു ചെറിയ കാറ് ജീപ്പൊക്കെ ഓടുന്ന തരത്തിലുള്ളൊരു പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമ്പത്തികം തന്നെ സഹായിക്കാൻ ഏന്തേറ്റിൽ തന്നെ ജനങ്ങളുണ്ട്. വേറെ ആരോടും പിരിവെടുക്കണ്ട, സ്വമേധയാ പൈസ തരാൻ തയ്യാറായി നിന്ന ആൾക്കാരുള്ളിടത്തു നിന്നാണ് ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായി വന്നത്. ഇപ്പം ഈ നടപ്പാലം പൂർത്തീകരിച്ചു, അതിൻ്റെ മെമ്പർ ഈ കണക്ക് പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. നമുക്കറിയാം ഈ പാലം പണിയുമായിട്ട് ബന്ധപ്പെട്ട് കൊക്കയാറും കൂട്ടിക്ക പഞ്ചായത്തും ഈ രണ്ട് പഞ്ചായത്തും ചെറിയൊരു തുക മെമ്പറിൻ്റെ കയ്യിൽ നിന്നും ചിലവായ തുക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുമനസ്സുകളുടെ സഹായത്താലാണ് ഈ പാലം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന് വലിയ പൈസയൊന്നുമായിട്ടില്ല, തുച്ഛമായ പൈസ ആയിട്ടുള്ളൂ. അപ്പം 30,000 രൂപ മുടക്കി ഞാൻ പാലം പണിതുവെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മെമ്പർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് ആ സമിതി, ഞങ്ങളുടെ ജനകീയ സമിതി വിലയിരുത്തിയത്. അപ്പോൾ അദ്ദേഹം അതിനെ തിരുത്താനായിട്ട് ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാനുള്ളത് ഈ പാലം പണിയുമായിട്ട് ബന്ധപ്പെട്ട് വാർഡ് മെമ്പർക്ക് അമിതമായ ഒരു തുക
വന്നിട്ടില്ലെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ചിലവായ പണം പഞ്ചായത്ത് കമ്മിറ്റി കൊടുക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞിട്ടുള്ളതും കൂട്ടിക്കെ പഞ്ചായത്ത് പ്രസിഡന്റും കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാണ് മെമ്പർ ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതിന് വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ കൂട്ടു നിന്നിട്ടുള്ളത് കൂട്ടിക്കൽ കൊക്കയാർ ഗ്രാമപഞ്ചായത്തുകൾ പണം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് പഞ്ചായത്ത് അംഗം തന്നെ ചിലവായ തുക നൽകുവാൻ കമ്മിറ്റി തീരുമാനമെടുത്തെങ്കിലും കണക്ക് നൽകുവാൻ മെമ്പർ തയ്യാറായില്ല പിന്നീട് മാധ്യമങ്ങളിൽ തന്റെ നേട്ടമാണെന്ന് വാർത്ത നൽകുകയും നിർമ്മാണ കമ്മിറ്റിയിലെത്തി മാധ്യമങ്ങൾ വ്യാജവാർത്ത നൽകിയതാണെന്ന് പ്രസംഗിച്ച് ക്ഷമാപണം നടത്തുകയുമായിരുന്നു ഇദ്ദേഹമെന്നും ഇവർ ആരോപിച്ചു വാഹനങ്ങൾ കടന്നു പോകാവുന്ന രീതിയിലുള്ള പാലം നിർമ്മിക്കുവാൻ വിദേശത്ത് നിന്നടക്കം പണം ലഭിച്ചിട്ടുള്ളത് ബാക്കി കൂടി സമാഹരിച്ച പാല നിർമ്മാണ ജോലികൾ ആരംഭിക്കുവാനാണ് തീരുമാനം ഇതിൽ പഞ്ചായത്ത് മെമ്പർ സഹകരിച്ചാൽ ഇദ്ദേഹത്തെയും ഒപ്പം ചേർക്കും ഇല്ലെങ്കിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി പാലം നിർമ്മിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അല്ല അങ്ങനല്ല അല്ല കമ്മിറ്റിയിൽ അങ്ങനല്ല അല്ല അല്ലല്ല അല്ല വാർത്ത വന്നതിന് ശേഷം ഞങ്ങൾ കൂടിയതില് 30,000 എന്നുള്ള കണക്ക് അന്നേരം അയാൾ പറഞ്ഞിട്ടില്ല മെമ്പർ പറഞ്ഞിട്ടില്ല അതിപ്പോ അത് പറഞ്ഞാണ് 30,000 എന്ന് പറഞ്ഞിട്ടില്ല ചെലവായ കാശ് എത്ര ആണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ കണക്ക് എനിക്ക് നോക്കണം കണക്ക് നോക്കിയിട്ട് ബില്ലുമായിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ വരുന്ന മുറയ്ക്ക് രണ്ട് പഞ്ചായത്തും കൂടെ കൂടി സംയുക്തമായിട്ട് മെമ്പറുടെ പൈസ തരാമെന്ന് പറഞ്ഞു അത് കൂട്ടിക്ക പഞ്ചായത്ത് പ്രസിഡന്റും കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു അപ്പോഴും തുക എന്ന് പറയുന്ന അവിടെ നിൽക്കുകയാണ് തുക പറഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വാർത്താലേഖകരോട് മീഡിയാസിനോടൊന്നും യാതൊരു പരിഭവമോ പരാതിയും ഇല്ല നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായിട്ടും ചെയ്തു അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേരെയൊക്കെ എനിക്കും അറിയാവുന്നതാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചതിനകത്തൊരു കാര്യം പഞ്ചായത്ത് മെമ്പർ അങ്ങനെ പറഞ്ഞതാണ് 30,000 രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വ്യാജമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചുനിൽക്കുന്നത് കുറച്ചും കൂടെ രൂക്ഷമായ ഭാഷയിലാണ് ശരിക്കും പുള്ളി അവിടെ പ്രതികരിച്ചത് പുള്ളിയോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം കാരണം പർപ്പസ്ലി ചെയ്തതാണെന്നുള്ള രീതിയിലാണ് പുള്ളി അന്ന് അവിടെ പ്രസംഗിച്ചത് വാർത്താസമ്മേളനത്തിൽ കെ ഇ ഹബീബ് ബിജു പ്രബന്ധാനം അബ്ദുൾ അലസ ഭട്ടൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം ലേഡീസ് കുർത്തീസ് 59 രൂപയ്ക്ക് റയോൺ കുർത്തീസ് 89 രൂപയ്ക്ക് ലേഡീസ് ആൻഡ് ഗേൾസ് ടോപ്പ് 99 രൂപയ്ക്ക് ലെഗിൻസ് 49 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 99, 130, 150, 199 വിലകളിൽ മാറ്റ് 19 രൂപയ്ക്ക് എക്സ്പോർട്ട് സർപ്ലസ് മാറ്റ് 80 രൂപ മുതൽ ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുത്തനങ്ങാടി റോഡ് കാഞ്ഞിരപ്പള്ളി